ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോണത് തംബ്നെയിൽ കണ്ട പോലെ ഒരു അൾട്രാസൗണ്ട് ബേബി ഫോട്ടോ ഫ്രെയിം ആണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയായി തന്നെ എഡിറ്റ് ചെയ്തെടുക്കാൻ, ഭയങ്കര പാടുള്ള എഡിറ്റിംഗ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ മക്കളുടെ ആ ഒരു 5th month ആ ഒരു സ്കാനിങ് ഫോട്ടോ ഒരു ഫ്രെയിമാക്കി വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് അത് ലൈഫ് ലോങ് ഒരു അസറ്റ് തന്നെയായിരിക്കും. അപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കിണ്ണം കാച്ച് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഫോട്ടോ ഫ്രെയിം എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാൻവ എന്ന് പറഞ്ഞൊരു ആപ്പിലാണ്. അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്ത ശേഷം ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ആ താഴെയുള്ള ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ A4 ഡോക്യുമെൻ്റ് അതിൽ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ആയിട്ട് ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ അല്ല ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് തന്നെ ഞാൻ അത് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ കാണുന്ന ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ നേരം ഫ്രെയിംസ് എന്ന് കാണിക്കും. അപ്പോൾ അതിൽ ആ റൗണ്ട് ഫ്രെയിം ഇല്ല, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയിക്കണം കേട്ടോ. അപ്പോൾ ഇത് എഡിറ്റിംഗ് അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും, അത് ക്ലിക്ക് ചെയ്യാൻ നേരെ ഗാലറിയിലോട്ടായിരിക്കും പോവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു 5th month ആ അൾട്രാസൗണ്ട് പിക്ചർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ആ ഒരു പിക്ചർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഡബിൾ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിൽ കാണിക്കും. ഇനി നമുക്ക് താഴെ കാണുന്ന ആ ഒരു പ്ലസ് ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലോട്ട് നീക്കാൻ നേരം ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും, അതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതുപോലെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ അവർ ലിറ്റിൽ 1 എന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മിങ് സൂൺ എന്നോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ പേരോ അങ്ങനെ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊരു മിനിക്ക പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരം സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പം കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സെയിം കളറാട്ടോ കൊടുക്കണത്. അപ്പോൾ കളർ പിക്കറ് കൊണ്ടുപോയിട്ട് ആ അതിൻ്റെ മേലെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെയിം കളർ തന്നെ അതിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ താഴെ കാണുന്ന ഒരു ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഒരുപാട് ഫോൺസ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ഫോൺസ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക. ഞാൻ അപ്പോൾ തൽക്കാലം ഈ ഒരു ഫോണ്ടാട്ടോ എടുത്തേക്കണേ, എന്നിട്ട് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രെയിമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുവരെ ബൈ ബൈ.